നമസ്കാരം. കപ്പയും ബീഫും ഉപയോഗിച്ച് ഒരു കപ്പ ബിരിയാണി നമുക്ക് തയ്യാറാക്കാം. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇത് കപ്പയും ബീഫും ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം ക്ലീൻ ചെയ്തെടുത്തതാണ്. ബീഫ് 1 കിലോയുണ്ട്, കപ്പ 1.5 കിലോയും. 2 കിലോ കപ്പ വാങ്ങി തൊലി പൊളിച്ച് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോഴുള്ള വെയിറ്റാണ് 1.5 കിലോ. കപ്പ ബിരിയാണിക്കുള്ള കപ്പ സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വേവുന്ന നല്ല കപ്പ നോക്കി സെലക്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബീഫ് നിങ്ങൾക്ക് എല്ലോടുകൂടിയോ അതല്ലെങ്കിൽ ഇതുപോലെ മീറ്റ് മാത്രമായിട്ടോ എടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൽ വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി 12 എണ്ണം ചോപ്പ് ചെയ്തത്, പച്ചമുളക് 2 എണ്ണം ചോപ്പ് ചെയ്തത്. ഇനി 10-15 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 സവോള സ്ലൈസ് ചെയ്തത്, 20-25 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, 1.5 ടീസ്പൂൺ ഉപ്പ്. ഇനി സവോളയും ഉള്ളിയും ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ തുടർച്ചയായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. ഇതുപോലെ ഗോൾഡൻ കളറായി കഴിയുമ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളകുപൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വീട്ടിൽ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല 2.5 ടീസ്പൂൺ. നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗരം മസാല ഇല്ലെങ്കിൽ 4 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്താലും മതിയാകും. ഇനി ഇത് 10-15 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം ഉടനെ തന്നെ ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കുക. അതോടൊപ്പം തന്നെ വെള്ളം 1/2 കപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാ നീര്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിക്കണം. ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 4-5 വിസിലുകൾ ലോ ഫ്ലെയിമിലും വേവിക്കുക. പിന്നീട് തീ ഓഫ് ചെയ്ത് പ്രഷർ തനിയെ സെറ്റിലാവുന്നതുവരെ ഏകദേശം 15-20 മിനിറ്റ് നേരം അനക്കാതെ മാറ്റിവെക്കുക. ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫ്, പ്രഷർ കുക്കറിന്റെ വലിപ്പം, ഇതൊക്കെ അനുസരിച്ചിട്ട് വിസിലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നേക്കാം. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിനായി കപ്പ ഇവിടെ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊഴിക്കണം. കപ്പ നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളമൊഴിക്കാൻ. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഉപ്പ് ചേർക്കാൻ. ഉപ്പ് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ കപ്പ വേവാൻ സമയമെടുക്കും. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഉപ്പ് 3.5 ടീസ്പൂൺ ചേർക്കുക. ഉപ്പൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കപ്പ നന്നായിട്ട് വേവുന്നതുവരെ വേവിക്കുക. ഓരോ കപ്പയും വേവാനെടുക്കുന്ന സമയം വ്യത്യസ്തമാണ്. ചില കപ്പ തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 4-5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. എന്നാൽ ചിലതാകട്ടെ 10-15 മിനിറ്റ് വരെയൊക്കെ എടുക്കാറുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കഷ്ണം എടുത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഒരു അരിപ്പയോ മറ്റോ ഉപയോഗിച്ച് കപ്പയിൽ നിന്നും ഈ വെള്ളം പൂർണ്ണമായിട്ട് ഊറ്റിക്കളഞ്ഞ ശേഷം കപ്പയെടുത്ത് മാറ്റിവെക്കുക. അടുത്തതായിട്ട് നമുക്ക് കപ്പ ബിരിയാണിയിൽ ചേർക്കുന്നതിനായിട്ട് അല്പം തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഇതുപോലെ ഒരു കടായിയോ പാനോ ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില 2-3 തണ്ട് ചേർക്കുക. അതോടൊപ്പം തന്നെ തേങ്ങ ചിരണ്ടിയത് 1 കപ്പ് ചേർക്കുക. ഇനി തുടർച്ചയായിട്ട് ഇളക്കി തേങ്ങ ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ റോസ്റ്റ് ചെയ്തെടുക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ശ്രദ്ധിക്കുക, തുടർച്ചയായിട്ട് ഇളക്കിയില്ലെങ്കിൽ കരിഞ്ഞുപോകും. തേങ്ങ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ പാനിൽ തന്നെ ഇത് ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പാനിന്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് കപ്പയുമായിട്ട് മിക്സ് ചെയ്യുന്നതിനായിട്ട് വലിയൊരു പാനിലേക്ക് മാറ്റുക. ഞാനിവിടെ നേരത്തെ തേങ്ങ വറുത്തെടുത്ത അതേ കടായിലേക്കാണ് മാറ്റുന്നത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം കുരുമുളക് പൊടി 2.5 ടീസ്പൂൺ ചേർത്ത് ഇളക്കുക. പിന്നീട് ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന കപ്പ ഇതിനു മുകളിലേക്ക് നിരത്തുക.
അതിനുശേഷം വറുത്തു വെച്ചിരുന്ന തേങ്ങ കപ്പയ്ക്ക് മുകളിൽ നിരത്തുക. പിന്നീട് അടച്ചു വച്ച് 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. 2 മിനിറ്റിന് ശേഷം തുറന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇളക്കുമ്പോൾ കുറച്ച് കപ്പയുടെ പീസുകൾ ഇതുപോലെ തവി കൊണ്ട് ഉടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായി അല്പം മല്ലിയില ചോപ്പ് ചെയ്തത് ചേർക്കുന്നത് നല്ലതായിരിക്കും. മല്ലിയില ചേർത്ത ശേഷം അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കപ്പ ബിരിയാണി റെഡിയായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം ചൂടോടുകൂടി തന്നെ കഴിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല കപ്പ സെലക്ട് ചെയ്യുന്നതിലാണ് കപ്പ ബിരിയാണിയുടെ രുചിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.